നമസ്കാരം ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം മല്ലപ്പള്ളിയിൽ ചായക്കടയിൽ വൻ സ്ഫോടനം രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ആനക്കാട്ട് ചായക്കടയിൽ വൻ സ്ഫോടനം ആറുപേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരുടെ സ്ഥിതി ഗുരുതരമാണ് ഒരാളുടെ കൈപ്പത്തി അറ്റുപോയ നിലയിലാണ് പാറ പൊട്ടിക്കാൻ സൂക്ഷിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് സംഭവമുണ്ടായത് സണ്ണി ചാക്കോ ബേബിച്ചൻ പി എം ബഷീർ കുഞ്ഞിബ്രാഹിം രാജശേഖരൻ ജോൺ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ സണ്ണി ചാക്കോയുടെ കൈപ്പത്തിയാണ് അറ്റുപോയത് ഇയാളുടെ കയ്യിൽ വെച്ചാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതെന്നാണ് കരുതുന്നത് ചായക്കടയ്ക്കൊപ്പം കിണറ്റിലെ പാറ പൊട്ടിക്കുന്ന ജോലിയും ചെയ്യുന്ന ആളാണ് കടയുടമ എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇയാളുടെ വീടും കടയോട് ചേർന്നുള്ളതാണ് ഇവിടെ സൂക്ഷിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് രാവിലെ സമയമായതിനാൽ ചായക്കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു സ്ഫോടനത്തിന്റെ ശക്തിയിൽ കടയിലെ ചില്ലലമാരെയും സോഡാക്കുപ്പികളും പൊട്ടിത്തെറിച്ചു ഇങ്ങനെയാണ് ആറുപേർക്ക് പരിക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം കടയിൽ സൂക്ഷിച്ചിരുന്നതല്ല സ്ഫോടക വസ്തു എന്നാണ് പോലീസ് നിഗമനം കടയിലെത്തിയ ആരുടെയോ പക്കൽ ഉണ്ടായിരുന്നതാണിത് എന്നാണ് പോലീസ് പറയുന്നത് എട്ടുപേരോളം ഈ സമയത്ത് കടയിലുണ്ടായിരുന്നു പരിക്കേറ്റവരിൽ ഒരാൾ പാറ തൊഴിലാളിയാണെന്നും അതിനായി കരുതിയ തോട്ടയായിരിക്കാം പൊട്ടിയതെന്നും പോലീസ് അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റ വേലൂർ സണ്ണി ചാക്കോ എലിമുള്ളിൽ ബേബിച്ചൻ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പരിക്കേറ്റ മറ്റുള്ളവരെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ആനിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളും പ്രവേശിപ്പിച്ചു തിരുവല്ല ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടരന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ